മജംനികായ നൂറ്റി ഇരുപത്തി ഏഴ് അനിരുദ്ധ സ്വത്ത് ഭഗവാൻ പലതരത്തിലുള്ള നിർവ്വാണങ്ങൾ അല്ലെങ്കിൽ മുക്തി മോക്ഷങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അതിൽ പ്രധാനമായിട്ട് ചേതോ വിമുക്തി പന്യാ വിമുക്തി മനസ്സിനെ ശാന്തമാക്കിക്കൊണ്ടുള്ള നിർവ്വാണം അതേപോലെ തന്നെ പ്രജ്ഞ കൊണ്ടുള്ള നിർവ്വാണം നാല് ആര്യസത്യങ്ങൾ അറിഞ്ഞുകൊണ്ടുള്ള നിർവ്വാണം ഇതെല്ലാതെയും പലതരത്തിലുള്ള ചേതോ വിമുക്തികളെ കുറിച്ചിട്ട് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് അപ്പുറമാണ് ചേതോ വിമുക്തി മെഹഗത ഛേതോ വിമുക്തി ഇത് രണ്ട് തരത്തിലുള്ള വിമുക്തിയാണ് ഈ രണ്ട് വിമുക്തികളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇതാണ് ഈ സൂത്രത്തിലെ ആധാരം അതേപോലെ തന്നെ അനിമിത്ത ഛേതോ വിമുക്തി അതിനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അതേപോലെ തന്നെ അകിഞ്ചന ചേതോ വിമുക്തി എന്ന് പറയുന്ന ഒരു വിമുക്തി കൂടിയുണ്ട് അങ്ങനെ പലതരത്തിലുള്ള വിമുക്തികൾ അതിനെപ്പറ്റി ഭഗവാൻ സൂത്രങ്ങളിൽ സംസാരിക്കുന്നുണ്ട് ഈ സൂത്രത്തിൽ അപ്രമാണ ചേതോ വിമുക്തി അതേപോലെ തന്നെ മഹിഗത ചേതോ വിമുക്തി ഇത് രണ്ടിനെയും പറ്റിയുള്ള ചർച്ചയാണ് ഈ സൂത്രത്തിൻ്റെ ആധാരം ഞാനിങ്ങനെ കേട്ടു ഒരിക്കൽ ഭഗവാൻ ശ്രാവസ്ഥിയിൽ ജേതവനത്തിൽ അനാഥപിണ്ടകൻ്റെ ആശ്രമത്തിൽ വിഹരിക്കുകയായിരുന്നു ആ സമയത്ത് വീടുണ്ടാക്കുന്ന അതേപോലെ തന്നെ ആശാരി ചെയ്യുന്ന രാജാവിൻ്റെ സൗധങ്ങൾ പണിയുന്ന ഏറ്റവും ഉയർന്ന വ്യക്തി ആ വ്യക്തിയെ പാലിയിൽ ടബതി എന്നാണ് പറയുന്നത് നമ്മൾക്ക് മലയാളത്തിൽ ആ വ്യക്തിയെ ആശാരി എന്നോ അല്ലെങ്കിൽ വീടുണ്ടാക്കുന്ന വ്യക്തി എന്നോ പറയാം പക്ഷേ നമ്മൾക്ക് സ്തപതി എന്ന് പറയുന്ന വാക്ക് നമ്മൾക്ക് ഉപയോഗിക്കാം ആ സമയത്ത് സ്ഥപതി പഞ്ചഗംഗൻ ഒരു വ്യക്തിയോട് ഇങ്ങനെ പറഞ്ഞു പ്രിയപ്പെട്ട പുരുഷ താങ്കൾ ആയുഷ്മാൻ അനിരുദ്ധൻ്റെ അടുത്ത് പോകുക എൻ്റെ പേര് പറഞ്ഞ് താങ്കളുടെ ശിരസ് കൊണ്ട് അദ്ദേഹത്തിൻ്റെ കാലുകളിൽ വന്ദനം ചെയ്യുക എന്നിട്ട് അദ്ദേഹത്തിനോട് ഇങ്ങനെ പറയുക ബന്ദേ സ്ഥപതി പഞ്ചഗംഗൻ അദ്ദേഹത്തിൻ്റെ ശിരസിനാൽ താങ്കളെ പാദത്തെ നമസ്കരിക്കുന്നു അതിനു ശേഷം ആയുഷ്മാൻ അനിരുദ്ധനോട് എങ്ങനെ പറയുക ബന്ദേ താങ്കൾ നാളത്തെ ഭക്ഷണം സ്ഥപതി പഞ്ചഗംഗൻ്റെ വീട്ടിൽ നിന്ന് സ്വീകരിക്കുമോ ഭിക്ഷസംഘങ്ങളെയും താങ്കളുടെ കൂടെ നാളത്തെ ഭക്ഷണം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് സ്വീകരിച്ചാലും എന്നിട്ട് അദ്ദേഹത്തോട് ഇങ്ങനെ ചോദിക്കണം വന്ദേ താങ്കൾ കുറച്ച് സമയം മുൻകൂട്ടി കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും താങ്കൾക്ക് വരാൻ സാധിക്കുമോ എന്ന് ചോദിക്കണം എന്തെന്നാൽ സ്ഥപതി പഞ്ചഗങ്ങന് ഒരുപാട് ജോലികളുണ്ട് രാജാവിന് വേണ്ടി ഒരുപാട് ജോലികൾ ചെയ്യുന്ന വ്യക്തിയാണ് എന്ന് പറയണം ശരി സാർ എന്ന് പറഞ്ഞ് ആ വ്യക്തി പ്രത്യുത്തരം കൊടുത്തു എന്നിട്ട് സ്ഥപതി പഞ്ചഗംഗൻ പറയുന്ന പ്രകാരം തന്നെ ആ വ്യക്തി ചെയ്തു ആയുഷ്മാൻ അൻരുദ്ധൻ്റെ അടുത്ത് പോയതിന് ശേഷം തൻ്റെ ശിരസനാൽ വന്നിച്ചു എന്നിട്ട് സ്ഥപതി പഞ്ചഗംഗൻ പറഞ്ഞുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു നാളെ പഞ്ചഗംഗൻ്റെ വീട്ടിൽ ഭിക്ഷസംഘവും ഒത്ത് ഭോജനത്തിന് വരണം എന്ന് പറഞ്ഞു അപ്പോൾ ആയുഷ്മാൻ അനിരുദ്ധൻ മൗനമായിരുന്നു കൊണ്ട് അതിന് സമ്മതിച്ചു രാത്രി കഴിഞ്ഞ് നേരം പുലർന്നു കഴിഞ്ഞപ്പോൾ ആയുഷ്മാൻ അനിരുദ്ധൻ തൻ്റെ വസ്ത്രം ചീവരം അണിഞ്ഞുകൊണ്ട് ഭിക്ഷാപാത്രവും ജീവരവും എടുത്തുകൊണ്ട് സ്തപതി പഞ്ചഗംഗൻ്റെ വീട്ടിലെത്തി അതിനുശേഷം അദ്ദേഹം ഭരിച്ചിരിക്കുന്ന ആസനത്തിൽ ഇരുന്നു അപ്പോൾ പഞ്ചഗംഗൻ തൻ്റെ സ്വന്തം കൈകൊണ്ട് വളരെ സ്വാദിഷ്ടവും പാകം ചെയ്തുവുമായിട്ടുള്ള ഭക്ഷണം ആയുഷ്മാൻ അനിരുദ്ധനെ കൊടുത്ത് അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്തി ആയുഷ്മാൻ അനിരുദ്ധൻ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ഭിക്ഷാപാത്രം കഴുകിയപ്പോൾ കൈ കഴുകി കഴിഞ്ഞപ്പോൾ സ്ഥിതി പഞ്ചഗങ്കൻ ഒരു താഴെയുള്ള ഒരു ആസനത്തിൽ ഇരുന്നു എന്നിട്ട് ഒരു ഭാഗത്ത് ഇരുന്നു എന്നിട്ട് ആയുഷ്മാൻ അനിരുദ്ധനോട് ഇങ്ങനെ പറഞ്ഞു ബന്ദേ ചില മുതിർന്ന ഭിക്ഷുക്കൾ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഗ്രഹപതി താങ്കൾ അപ്രമാണ ഛേതോ വിമുക്തിയെ ഭാവന ചെയ്യുക അല്ലെങ്കിൽ അഭ്യസിക്കുക മറ്റു ചില മുതിർന്ന ഭിക്ഷകൾ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഗ്രഹപതി താങ്കൾ മഹഗത ചേതവ വിമുക്തിയെ ഭാവന ചെയ്യുക ബന്ദേ ഈ അപ്രമാണ ചേതവ വിമുക്തി അതേപോലെ തന്നെ മഹഗത ചേതവും വിമുക്തി ഈ രണ്ട് ചേതോ വിമുക്തികളും അർത്ഥത്തിലും വാക്യത്തിലും ഭിന്നമാണോ അതോ രണ്ടിൻ്റെയും അർത്ഥം ഒന്നാണോ പേരിൽ മാത്രമേ വ്യത്യാസമുള്ളോ അപ്പോൾ ആയുഷ്മാൻ അനിരുദ്ധൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഗ്രഹപതി ഇതിനെപ്പറ്റി താങ്കൾ എന്താണ് കരുതുന്നത് എന്ന് എന്നോട് പറയുക അതിനുശേഷം താങ്കൾക്കിതിനെപ്പറ്റി സംശയങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകുന്നതല്ല അപ്പോൾ ആ ഗ്രഹപതി ഇങ്ങനെ പറഞ്ഞു ബന്ദേ എനിക്കിങ്ങനെ തോന്നുന്നു ഈ അപ്രമാണ ചെയ്തോ വിമുക്തിയും അതേപോലെ തന്നെ മഹഗഥ ചെയ്തോ വിമുക്തിയും രണ്ടും ഒരേ കാര്യത്തെപ്പറ്റി തന്നെയാണ് പറയുന്നത് രണ്ടിൻ്റെയും അർത്ഥം ഒന്ന് തന്നെയാണ് എന്നാൽ വാക്യത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ അപ്പോൾ ആയുഷ്മാൻ അനിരുദ്ധൻ പറഞ്ഞു ഗ്രഹപതി അപ്രമാണ ചെയ്തോ വിമുക്തിയും അതേപോലെ തന്നെ മഹഗത ചെയ്തോ വിമുക്തിയും അർത്ഥത്തിലും വാക്യത്തിലും ഭിന്നമാണ് ഈ രണ്ട് വാക്കും അർത്ഥത്തിലും വാക്യത്തിലും ഭിന്നമാണ് എന്ന് അറിയാൻ ഒരു വഴിയുണ്ട് ഗ്രഹപതി അപ്രമാണ ചേതോ വിമുക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഗ്രഹപതി ഒരു ഭിക്ഷു മൈത്രിചിത്തത്താൽ ഒരു ദിശയിലേക്ക് പ്രസരിപ്പിക്കുന്നു മൈത്രി പ്രസരിപ്പിക്കുന്നു രണ്ടാമത്തെ ദിശയിലേക്ക് മൂന്നാമത്തെ ദിശയിലേക്ക് നാലാമത്തെ ദിശയിലേക്ക് മൈത്രി പ്രസരിപ്പിക്കുന്നു അതേപോലെ തന്നെ മൈത്രിയുള്ള ചിത്തത്തിനാൽ താഴെയും മുകളിലും എല്ലായിടത്തും ഒരേപോലെ എല്ലായിടത്തും മുഴുവൻ ലോകത്തിനും മൈത്രി ചിത്രത്താൽ മൈസ്ത്രി പ്രസരിപ്പിക്കുന്നു അത് വളരെ വിപുലമാണ് മഹദ്ഗതമാണ് അപ്രമാണമാണ് വൈരമില്ലാത്തതാണ് ആസക്തി ഇല്ലാത്തതാണ് ആ മൈത്രി ചിത്തം മുഴുവൻ സംസാരത്തിലും പ്രസരിപ്പിച്ച് വിഹരിക്കുന്നു ഇതേപോലെ തന്നെയാണ് ആ വ്യക്തി കരുണിയുള്ള ചിത്തത്താൽ മുതിയുള്ള ചിത്തത്താൽ ഉപേക്ഷയുള്ള ചിത്രത്താൽ ആദ്യം നാല് ദിശകളിലും പിന്നെ മുകളിലും താഴെയും പിന്നെ എല്ലായിടത്തും ഒരുപോലെ മൈത്രി കരുണ മുദിത ഉപേഖ ഇവ പ്രസരിപ്പിക്കുന്നു എല്ലായിടത്തും എല്ലാ ലോകത്തിലേക്കും ഒരേപോലെ പ്രസരിപ്പിക്കുന്നു അത് വളരെ വിപുലമാണ് മഹദ്ഗതമാണ് അപ്രമാണമാണ് ഭൈരമില്ലാത്തതാണ് ഭൈര്യമില്ലാത്തതാണ് ഇല്ലാത്തതാണ് അതായത് നാല് ബ്രഹ്മവിഹാരത്തിലാണ് അപ്രമാണ ഛേദോ വിമുക്തി എന്ന് പറയുന്നത് ഗ്രഹപതി ഇതിനെയാണ് അപ്രമാണ ഛേദോ വിമുക്തി എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ ഈ ധ്യാനം ഇന്ത്യയിൽ വന്ദേ വിമലാരംസി അഭ്യസിപ്പിക്കാറുണ്ടായിരുന്നു ധമ്മസുഖ ഇന്ത്യ എന്ന് പറയുന്ന വെബ്സൈറ്റ് ഉണ്ട് അതിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതേ രീതിയിൽ ഇതേ പോലെ തന്നെ മൈത്രി മൈത്രിധ്യാനം പഠിപ്പിക്കുന്ന ശിബിരങ്ങൾ നമ്മൾ കാണാൻ സാധിക്കും അത് ഓൺലൈനും ഉണ്ട് അതേപോലെ തന്നെ ഓൺസൈറ്റും ഉണ്ട് ഇത് അഭ്യസിക്കുക വളരെ നല്ല ഒരു അഭ്യാസമാണ് ഇത് ഗ്രഹപതി മഹഗത ചെയ്തോ വിമുക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഗ്രഹപതി ഒരു ഭിക്ഷു തൻ്റെ മനസ്സിനെ ഒരു വൃക്ഷത്തിൻ്റെ മൂലം വരെ മാത്രം വർദ്ധിപ്പിച്ചുകൊണ്ട് കൊണ്ട് ചിത്രത്തിൽ നിന്ന് പ്രസരിപ്പിച്ചുകൊണ്ട് വിഹരിക്കുന്നു അതായത് ആദ്യം താനിരിക്കുന്ന വൃക്ഷത്തിൻ്റെ ആ വേരുകളുടെ അത്രയും ഭാഗം മാത്രം മൈത്രി പ്രസരിപ്പിക്കുന്നു പിന്നെ ആ പരിധി കൂട്ടിക്കൂട്ടിക്കൊണ്ടുവരുന്നു അതിനെയാണ് മഹഗതഛഛ ചേതോ വിമുക്തി എന്ന് പറയുന്നത് ഗ്രഹപതി ഇതിനെയാണ് മഹഗത ചേതോ വിമുക്തി എന്ന് പറയുന്നത് വീണ്ടും ഗ്രഹപതി ഒരു ഭിക്ഷു രണ്ടോ മൂന്നോ വൃക്ഷങ്ങളുടെ വേരുകൾ വരെയുള്ള സ്ഥാനത്ത് ഈ മനസ്സിനെ ഭാവന ചെയ്യുന്നു ഒരു ഭിക്ഷു ഒരു ഗ്രാമം അല്ലെങ്കിൽ ഒരു നഗരം അതുവരെ മനസ്സിനെ ഇങ്ങനെ ഭാവന ചെയ്തുകൊണ്ട് വിഹരിക്കുന്നു രണ്ടോ മൂന്നോ ഗ്രാമങ്ങൾ നഗരങ്ങൾ മനസ്സിനെ ഇങ്ങനെ ഭാവന ചെയ്തുകൊണ്ട് വിഹരിക്കുന്നു ഇതിനെയാണ് മഹഗത ചേതവ വിമുക്തി എന്ന് പറയുന്നത് ഒരു മഹാരാജ്യത്തെ ഇപ്രകാരമുള്ള ചിത്തത്താൽ പ്രസരിപ്പിച്ചുകൊണ്ട് വിഹരിക്കുന്നു രണ്ടോ മൂന്നോ രാജ്യങ്ങളെ ഇപ്രകാരമുള്ള ചിത്തത്താൽ പ്രസരിപ്പിച്ചുകൊണ്ട് വിഹരിക്കുന്നു സമുദ്രത്താൽ ചുത്തപ്പെട്ട ഒരു ഭൂഖണ്ഡത്തെ ഇപ്രകാരമുള്ള ചിത്തത്താൽ പ്രസരിപ്പിച്ചുകൊണ്ട് വിഹരിക്കുന്നു ഗ്രഹപതി ഇതിനെയാണ് മഹഗധ ചേതോ വിമുക്തി എന്ന് പറയുന്നത് മഹഗതഛേതോ വിമുക്തി എന്ന് പറയുമ്പോൾ പടിപടിയായിട്ട് നമ്മളുടെ ആ ഭാവന ചെയ്യുന്ന സ്ഥലം വർദ്ധിപ്പിക്കുക മനസ്സിൻ്റെ ആ ഭാവന ചെയ്യുന്ന സ്ഥലം വർദ്ധിപ്പിക്കുക അതിനെയാണ് മഹഗത ചേതോ വിമുക്തി എന്ന് പറയുന്നത് ഗ്രഹപതി ഇത് അർത്ഥത്തിലും അതേപോലെ തന്നെ പേരിലും വിഭിന്നമാണ് എന്നറിയാനുള്ള ഒരു വഴിയുണ്ട് ഗ്രഹപതി ഈ നാല് തരത്തിലുള്ള ഭാവിയിലെ പുനർജന്മം ഉണ്ട് നാലെണ്ണം ഏതാണ് ഗ്രഹപതി ഒരു വ്യക്തി പരിത്താഭ അതായത് തൻ്റെ ആഭ അല്ലെങ്കിൽ പ്രകാശം കുറച്ച് സ്ഥലത്ത് മാത്രം സീമിതമാക്കിക്കൊണ്ട് ധ്യാനിച്ചുകൊണ്ട് വിഹരിക്കുന്നു അവർ അവരുടെ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് മരണത്തിന് ശേഷം അവർ പരിത്ത ആഭ എന്ന് പറയുന്ന ദേവലോകത്ത് പോയിട്ട് അവിടെ പോയിട്ട് പുനർജനിക്കുന്നു അടുത്തതായിട്ട് ഗ്രഹപതി ഉദാഹരണത്തിനായിട്ട് ഒരു വ്യക്തി അപ്രമാണ ആഭ എന്ന് പറയുന്ന ആ ആഭ പ്രസരിപ്പിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് വിഹരിക്കുന്നു അപ്രമാണം എന്ന് പറയുന്ന സമയത്ത് അതിരുകൾ ഇല്ല അങ്ങനത്തെയുള്ള ആഭ അവർ അവരുടെ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് മരണശേഷം അവർ അപ്രമാണ ആഭ എന്ന് പറയുന്ന ദേവലോകത്ത് പോയിട്ട് അവർ ജനിക്കുന്നു അടുത്തതായിട്ട് ഗ്രഹപതി ഒരു ഭിക്ഷു സങ്കിളിത്താഭ അത് പ്രസരിപ്പിച്ചുകൊണ്ട് വിഹരിക്കുന്നു സങ്കിളിത്ത ആഭ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ധ്യാനിക്കുന്ന സമയത്ത് ധ്യാനത്തിലുള്ള സമയത്ത് അതിൽ നീവരണങ്ങൾ അതിൽ കലർന്നു ഓടുന്നു അങ്ങനെയാണ് സങ്കിളിത്താഭ എന്ന് പറയുന്നത് ദൂഷിതമായിട്ടുള്ള ആഭ അവർ അവരുടെ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് മരണശേഷം അവർ സങ്കിളിത്ത ആഭ അല്ലെങ്കിൽ ദൂഷിച്ച ആഭയുള്ള ദേവലോകത്ത് പോയിട്ട് പുനരുജ്ജനിക്കുന്നു ഗ്രഹപതി ഒരു ഭിക്ഷു പരിശുദ്ധമായിട്ടുള്ള ആഭയെ പ്രസരിപ്പിച്ചുകൊണ്ട് ബിഹരിക്കുകയാണ് ധ്യാനിക്കുകയാണ് എന്ന് കരുതുക അവർ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് മരണശേഷം അവർ പരിശുദ്ധ ആഭ എന്ന് പറയുന്ന ദേവലോകത്ത് പോയിട്ടാണ് അവർ ജനിക്കുന്നത് ഗഹപതി ഈ നാല് തരത്തിലുള്ള ഭാവിയിലെ പുനർജന്മം ഉണ്ട് ഗ്രഹപതി ഒരു സമയം വരും അപ്പോൾ ഈ ദേവതകളെല്ലാം തന്നെ ഒരുമിച്ച് വരുന്നതാണ് അവർ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവരുടെ വർണ്ണത്തിൽ മാത്രമായിരിക്കും അല്പം വ്യത്യാസമുണ്ടാകുക എന്നാൽ അവരുടെ ആഭയ്ക്ക് അല്ലെങ്കിൽ പ്രഭയ്ക്ക് യാതൊരു വ്യത്യാസവും വരുന്നില്ല ഗ്രഹപതി ഇതിന് ഉദാഹരണമായിട്ട് നമുക്കൊരു കാര്യം പറയാവുന്നതാണ് ഒരു വ്യക്തി ഒരുപാട് എണ്ണയുടെ വിളക്കുകളെ ഒരു വീട്ടിലേക്ക് കൊണ്ടുവരുന്നു അപ്പോൾ നമുക്ക് ആ ദീപങ്ങളുടെ ജ്വാലയ്ക്ക് വ്യത്യാസങ്ങൾ കാണാവുന്നതാണ് പക്ഷേ അതിൻ്റെ പ്രഭയ്ക്ക് യാതൊരുവിധ വ്യത്യാസവും ഇല്ല അതുപോലെ തന്നെയാണ് ഈ ദേവതകളെല്ലാം ഒരുമിച്ച് കൂടിയിരിക്കുന്ന സമയത്ത് അവരുടെ വർണ്ണത്തിൽ നമ്മൾക്ക് വ്യത്യാസം കാണാവുന്നതാണ് പക്ഷേ അവരുടെ പ്രഭയ്ക്ക് വ്യത്യാസം ഒന്നും തന്നെ ഇല്ല ഗ്രഹപതി ഒരു സമയം വരും ആ സമയത്ത് ഈ ദേവതകളെല്ലാം അവരവരുടെ വഴിക്ക് പോകുന്നതാണ് ആ സമയത്ത് അവരുടെ വർണ്ണത്തിലും അതേപോലെ തന്നെ പ്രഭയ്ക്കും വ്യത്യാസം നമ്മൾക്ക് കാണാവുന്നതാണ് ഗ്രഹപതി അത് എപ്രകാരമാണ് ഒരു വ്യക്തി ആ എണ്ണയുടെ വിളക്കുകളെ മുഴുവൻ ആ വീട്ടിൽ നിന്ന് പുറത്തെടുക്കുന്നു ആ സമയത്ത് അതിൻ്റെ പ്രഭയ്ക്കും അതേപോലെ തന്നെ അതിൻ്റെ ജ്വാലയ്ക്കും നമ്മൾക്ക് വ്യത്യാസം കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഗ്രഹപതി ദേവതമാർ പല ദിശകളിൽ പോകുന്ന സമയത്ത് അവരുടെ വർണ്ണത്തിലും അതേപോലെ തന്നെ പ്രഭയ്ക്കും വ്യത്യാസം നമ്മൾ കാണാൻ സാധിക്കുന്നതാണ് ഗ്രഹപതി ആ ദേവതകൾക്ക് ഇങ്ങനെ തോന്നുന്നില്ല നമ്മൾക്കുള്ളതെല്ലാം നിത്യമാണ് ശാശ്വതമാണ് ധ്രുവമാണ് എന്ന് അവർക്ക് തോന്നുന്നില്ല അതിന് ആ ദേവതകൾ എവിടെ ആസക്തരായിരിക്കുന്നുവോ അവിടെ അവർ സുഖത്തെ അല്ലെങ്കിൽ ആനന്ദത്തെ അനുഭവിക്കാൻ തുടങ്ങുന്നു ഇത് ഈ ഒരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം ഈച്ചകളെ നമ്മൾ ഒരു കുട്ടയിലാക്കി കൊണ്ടുപോവുകയാണെങ്കിൽ ആ ഈച്ചകൾ ഇങ്ങനെ ചിന്തിക്കുന്നില്ല നമ്മൾക്കുള്ളതെല്ലാം നിത്യമാണ് ശാശ്വതമാണ് ധ്രുവമാണ് എന്നാൽ എവിടെ ആ ഈച്ചകൾ ആസക്തരാകുന്നു അവിടെയാണ് അവർ ആനന്ദം അനുഭവിക്കാൻ തുടങ്ങുന്നത് സുഖം അനുഭവിക്കാൻ തുടങ്ങുന്നത് അതുപോലെ തന്നെ ഗ്രഹപതി ആ ദേവതകൾ ഇങ്ങനെ ആലോചിക്കുന്നില്ല നമ്മൾക്കുള്ളതെല്ലാം നിത്യമാണ് ശാശ്വതമാണ് ധ്രുവമാണ് എന്നവർ ആലോചിക്കുന്നില്ല എന്നാൽ ആ ദേവതകൾ എവിടെ ആസക്തരാകുന്നു അവിടെയുള്ള സുഖം അവർ അനുഭവിക്കാൻ തുടങ്ങുന്നു അദ്ദേഹം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആയുഷ്മാൻ സഭ്യകച്ചാന ആയുഷ്മാൻ അനിരുദ്ധനോട് ഇങ്ങനെ പറഞ്ഞു സാധു ബന്ദേ അനിരുദ്ധ എനിക്ക് താങ്കളോട് ഇതിനെപ്പറ്റി ഒരു ചോദ്യം ചോദിക്കാനുണ്ട് ഈ പ്രഭയുള്ള എല്ലാ ദേവതകൾക്കും പരിത്താഭയാണോ പരിമിതമായിട്ടുള്ള ആഭയാണോ അതോ അപ്പമാണ ആഭയാണോ അതായത് അനന്തമായിട്ടുള്ള പ്രകാശമാണോ ഉള്ളത് ആയുഷ്മാൻ കച്ചാന ഈ കാര്യത്തിൽ ചില ദേവതകൾക്ക് പരിത്താഭ അതായത് സീമിതമായിട്ടുള്ള ആഭ മാത്രമേ ഉള്ളൂ എന്നാൽ ചില ദേവതകൾക്ക് അപ്പമാണ ആഭ അതിരുകളില്ലാത്ത പ്രഭയാണ് ഉള്ളത് ആയുഷ്മാൻ അൻദ്ധ ഇതിൻ്റെ കാര്യം എന്താണ് പ്രത്യം എന്താണ് ഈ ദേവതകളെല്ലാം തന്നെ ഒരേ ഒരു ദേവലോകത്താണ് ജനിച്ചിരിക്കുന്നത് എങ്കിലും ചില ദേവതകൾ പരിത്താഭ ഉള്ളവരാണ് എന്നാൽ മറ്റു ചില ദേവതകൾ അപ്പമാണാഭ അവരുടെ ആഭയ്ക്ക് അപ്രമാണമാണ് അതിൻ്റെ കാരണം എന്താണ് അപ്പോൾ ആയുഷ്മാൻ അന്യദ്ധൻ പറഞ്ഞു ആയുഷ്മാൻ കച്ചേന ഇങ്ങനെയാണെങ്കിൽ ഞാൻ താങ്കളോട് ഒരു പ്രതിപ്രശ്നം ചോദിക്കാം താങ്കൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ താങ്കൾ അതിന് ഉത്തരം തരിക ആയുഷ്മാൻ കച്ചാന താങ്കൾ എന്താണ് കരുതുന്നത് ഈ രണ്ട് തരത്തിലുള്ള ചിത്തഭാവന ഇതിൽ ഏതാണ് കൂടുതൽ മഹഗതം ഒരു ഭിക്ഷു ഒരു മരത്തിൻ്റെ വേരിൻ്റെ അത്രയും തന്നെ മനസ്സിനെ വെച്ചുകൊണ്ട് മനസ്സിൽ നിന്ന് പ്രസരിപ്പിക്കാൻ നോക്കുന്നു അല്ലെങ്കിൽ രണ്ടോ മൂന്നോ വൃക്ഷങ്ങളുടെ വേരുകളുടെ അത്രയും ഭാഗം മനസ്സുകൊണ്ട് പ്രസരിപ്പിക്കാൻ നോക്കുന്നു ഇതിൽ ഏതു ഭിക്ഷുവാണ് മഹഗത ചിത്തത്തെ ഭാവന ചെയ്യുന്നത് അപ്പോൾ ഉത്തരം പറഞ്ഞു ബന്ദേ ഒരു ഭിക്ഷു രണ്ടോ മൂന്നോ മരങ്ങളുടെ വേരുകളെ ആശ്രയിച്ചുകൊണ്ട് മനസ്സിൽ നിന്ന് പ്രസരിപ്പിക്കുന്ന സമയത്ത് അതാണ് കൂടുതൽ മഹാഗതമായിട്ടുള്ള ചിത്തം ആയുഷ്മാൻ കച്ചാന താങ്കൾ എന്താണ് കരുതുന്നത് ഈ രണ്ട് ചിത്തഭാവനയിൽ ഏതാണ് കൂടുതൽ മഹഗതം ഒരു ഭിക്ഷു രണ്ടോ മൂന്നോ മരത്തിൻ്റെ വേരുകളുടെ അത്രയും ദൂരം ചിത്രത്തെ പ്രസരിപ്പിക്കുന്നു അതാണോ അല്ലെങ്കിൽ ഒരു ഗ്രാമത്തെയോ അല്ലെങ്കിൽ ജില്ലയെയോ അതിലേക്ക് മനസ്സുകൊണ്ട് പ്രസരിപ്പിക്കുന്നു ഇതിൽ ഏത് മനസ്സാണ് കൂടുതൽ മഹാഗതമായിട്ടുള്ളത് ബന്ദേ ഒരു ഭിക്ഷു ഒരു ഗ്രാമത്തെ അല്ലെങ്കിൽ നഗരത്തെ അതിനു വേണ്ടിയിട്ട് സ്വന്തം ചിത്രത്തെ പ്രസരിപ്പിക്കുന്ന അതാണ് മഹാഗതം ബന്ദേ ഒരു ഭിക്ഷു ഒരു ഗ്രാമത്തിന് അല്ലെങ്കിൽ നഗരത്തിന് തൻ്റെ മനസ്സിനെ ഭാവന ചെയ്യുന്ന അത് ആണോ നല്ലത് അതോ രണ്ട് മൂന്ന് ഗ്രാമത്തിനും രണ്ട് മൂന്ന് ജില്ലയ്ക്കും വേണ്ടി ഒരേ സമയത്ത് ചെയ്യുന്നതാണോ നല്ലത് രണ്ട് മൂന്ന് ജില്ലയ്ക്ക് ചെയ്യുന്നതാണ് കുറെ കൂടി നല്ലത് മിത്ര കച്ചാന ഒരു ഭിക്ഷു രണ്ട് മൂന്ന് ഗ്രാമത്തിനും നഗരത്തിനും മൈത്രി കൊടുക്കുന്നതാണോ മഹ്ഗതം അല്ലെങ്കിൽ ഒരു മഹാരാജ്യത്തിനു വേണ്ടി മൈത്രി കൊടുക്കുന്നതാണോ അപ്പോൾ മഹാരാജ്യത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് മഹഗതം ഇനി വീണ്ടും ചോദിക്കുന്നു ഒരു മഹാരാജ്യത്തിന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ രണ്ട് മൂന്ന് മഹാരാജ്യങ്ങൾക്ക് വേണ്ടി മനസ്സ് അർപ്പിക്കുന്നതാണോ കൂടുതൽ മഹത്തരം രണ്ടോ മോഹന്നോ മഹാരാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അർപ്പിക്കുന്നതായിരിക്കും നല്ലത് കച്ചാന താങ്കൾ എന്താണ് കരുതുന്നത് സമുദ്രത്താൽ ആവരണം ചെയ്യപ്പെട്ട ഒരു ഭൂഖണ്ഡത്തിന് മനസ്സ് വിഹരിപ്പിച്ചുകൊണ്ട് നടക്കുന്നതാണോ നല്ലത് ഭൂഖണ്ഡത്തിന് മനസ്സർപ്പിച്ചു കൊണ്ട് നടക്കുന്നതാണോ കുറച്ചുകൂടി നല്ലത് ഒരു ഭിക്ഷു വെള്ളത്താൽ ചുറ്റപ്പെട്ട ഈ ഭൂഖണ്ഡത്തിൽ ധ്യാനിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് അതാണ് കൂടുതൽ മഹാഗതം ആയുഷ്മാൻ കച്ചാന ഇതാണ് കാരണം ഇതാണ് പ്രത്യയം ഈ ദേവതകളെല്ലാം ഒരേ ദേവലോകത്താണ് ജനിച്ചിരിക്കുന്നത് എങ്കിലും ചില ദേവതകൾക്ക് പരിമിതമായിട്ടുള്ള ആഭയാണുള്ളത് എന്നാൽ മറ്റു ചില ദേവതമാർക്ക് അപ്രമാണമായിട്ടുള്ള ആഭയാണ് ഉള്ളത് അപ്രമാണമായിട്ടുള്ള പ്രകാശമാണ് ഉള്ളത് സാധു ബന്ധേ അനിരുദ്ധ എനിക്ക് മറ്റൊരു ചോദ്യം കൂടി താങ്കളോട് ചോദിക്കാനുണ്ട് ഈ ആഭയുള്ള അല്ലെങ്കിൽ പ്രകാശമുള്ള എല്ലാ ദേവതകൾക്കും ആ ആഭയ്ക്ക് ദൂഷിതമായിട്ടുള്ള ആഭയാണോ അതോ ചിലർക്ക് പരിശുദ്ധമായിട്ടുള്ള പ്രകാശം ഉണ്ടോ ആഭയുണ്ടോ ആയുഷ്മാൻ കച്ചാന ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ ചില ദേവതന്മാർക്ക് സങ്കിളിത്ത അല്ലെങ്കിൽ ദൂഷിതമായിട്ടുള്ള പ്രഭയാണ് ഉള്ളത് എന്നാൽ ചില ദേവതമാർക്ക് പരിശുദ്ധമായിട്ടുള്ള ആഭ അല്ലെങ്കിൽ പ്രഭയാണുള്ളത് ആയുഷ്മാൻ അന്രുദ്ധ ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ പ്രത്യയം എന്താണ് ചില ദേവതകൾ ഒരേ ദേവലോകത്ത് പോയിട്ട് ജനിച്ചിരിക്കുകയാണ് എന്നാൽ ചില ദേവതമാർക്ക് കളങ്കമുള്ള ആഭയുണ്ട് എന്നാൽ മറ്റു ചില ദേവതന്മാർക്ക് പരിശുദ്ധിയുള്ള ആഭയുണ്ട് ആയുഷ്മാൻ കച്ചാന ഞാൻ ഒരു ഉപമ കൊണ്ട് താങ്കളെ അത് മനസ്സിലാക്കിപ്പിച്ച് തരാം എന്തെന്നാൽ ഉപമുണ്ട് ചിലപ്പോൾ വിജ്ഞാനികളായിട്ടുള്ള വ്യക്തികൾക്ക് അതിൻ്റെ അർത്ഥം അവർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നു ഉദാഹരണമായിട്ട് ഒരു അഴുക്കുകൾ നിറഞ്ഞ ദീപം കത്തുകയാണ് എന്ന് വിചാരിക്കുക അതിൻ്റെ എണ്ണയും അരിശുദ്ധമാണ് അതിൻ്റെ ഭദ്യം അപരിശുദ്ധമാണ് അതുപോലെ തന്നെയാണ് മിത്ര കച്ചാന ചില ഭിക്ഷക്കളുണ്ട് അവർ സങ്കിളിത്ത ആഭ അതായത് ദോഷമുള്ള ആഭയിൽ മനസ്സ് വെച്ചുകൊണ്ടാണ് അവർ പ്രസരിപ്പിക്കുന്നത് അവരുടെ ശരീരത്തിലെ പ്രശ്നങ്ങൾ പരിപൂർണമായിട്ട് ഇല്ലാതായിട്ടില്ല അവരുടെ ധീനമിത്ത മനസ്സിലും ശരീരത്തിലുള്ള ആലസ്യം ഇല്ലാതായിട്ടില്ല അവരുടെ ഉദ്ധച്ച കുക്കുച്ചം പരിപൂർണമായിട്ടും ഇല്ലാതായിട്ടില്ല അതായത് ധ്യാനം നമ്മൾ നേടുന്നതിന് മുമ്പ് ജ്യാനം നേടുന്നതിന് മുമ്പ് നമ്മുടെ ശരീരത്തിലെ ആവശ്യമില്ലാത്ത വേദനകളെല്ലാം മാറണം അതേപോലെ തന്നെ നീവരണങ്ങൾ ഇല്ലാതാവണം ധീനമിത്തം ഉദ്ധച്ച കുക്കുച്ചം തുടങ്ങിയവ അതുമൂലമാണ് അവരുടെ ജ്യാനം എന്ന് പറയുന്നത് ശരിയായിട്ട് അല്ലാതിരിക്കുന്നത് അതായത് ഭഗവാൻ മിക്ക സൂത്രങ്ങളിലും പറയാറുണ്ട് ധ്യാനിക്കണമെങ്കിൽ നീവരണങ്ങളെ നീക്കണം എന്ന് നീവരണം നീക്കിയിട്ടില്ല എങ്കിൽ ജ്യാനം ശരിയാവില്ല അവർ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് മരണശേഷം അവർ ഈ സങ്കിളിത്ത ആഭ ഉള്ള അതായത് ദൂഷിതമായിട്ടുള്ള ആഭയുള്ള ദേവന്മാരുടെ ലോകത്ത് പോയിട്ട് ജനിക്കുന്നു കാരണം അവർക്ക് നീവരണമുണ്ട് ധ്യാനിക്കുന്ന സമയത്ത് നീവരണമുള്ളത് കൊണ്ടാണ് അവർ ദൂഷിതമായിട്ടുള്ള ആഭയുള്ള ദേവന്മാരുടെ സ്ഥലത്ത് പോയിട്ട് ജനിക്കുന്നത് മിത്ര കച്ചാന ഉദാഹരണമായിട്ട് ഒരു എണ്ണയുടെ വിളക്കുണ്ട് എന്ന് കരുതുക അതിൽ ശുദ്ധമായിട്ടുള്ള എണ്ണയും ശുദ്ധമായിട്ടുള്ള തിരിയും ആണ് ഉള്ളത് ശുദ്ധമായിട്ടുള്ള എണ്ണയും ശുദ്ധമായിട്ടുള്ള തിരിയും ഉള്ളതുകൊണ്ട് അത് പ്രകാശപൂർണ്ണമായിട്ട് കത്തുന്നു അതുപോലെ തന്നെയാണ് ചില ഭിക്ഷുക്കൾ ഉണ്ട് അവർ പരിശുദ്ധ ആഭ അതിനെയാണ് മനസ്സുകൊണ്ട് ധ്യാനിക്കുന്നത് അപ്പോൾ അവരുടെ ശരീരത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിപൂർണമായിട്ട് നിന്നിരിക്കുകയാണ് അവരുടെ തീനമിത്ത മനസ്സിലും ശരീരത്തിലുള്ള ആലസ്യം പരിപൂർണമായിട്ടും നിന്നിരിക്കുകയാണ് അവരുടെ ഉദ്ദേശ കുക്കുച്ചം പരിപൂർണമായിട്ടും നിന്നിരിക്കുകയാണ് ആ സമയത്ത് അവരുടെ ആഭ പരിശുദ്ധമാണ് അത് കാരണം അവർ അഭ്യസിക്കുന്ന ജ്യാനം വളരെ നല്ല ജ്യാനമായിരിക്കും അവർ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് മരണശേഷം അവർ പരിശുദ്ധ ആഭയുള്ള ദേവന്മാരുടെ സ്ഥലത്ത് പോയിട്ടായിരിക്കും ജനിക്കുക ആയുഷ്മാൻ കച്ചാന ഇതാണ് കാരണം ഇതാണ് പ്രത്യയം ഇതുമൂലമാണ് എല്ലാ ദേവതകളും ഒരേ ദേവലോകത്ത് പോയിട്ടാണ് ജനിച്ചിരിക്കുന്നത് എങ്കിലും അവരിൽ ചിലർക്ക് ദൂഷിതമായിട്ടുള്ള ആഭയുണ്ട് എന്നാൽ മറ്റു ചിലർക്ക് പരിശുദ്ധമായിട്ടുള്ള ആഭയുണ്ട് ആയുഷ്മാൻ അനിരുദ്ധൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആയുഷ്മാൻ സഭ്യോ കച്ചാന ആയുഷ്മാൻ അനിരുദ്ധനോട് ഇങ്ങനെ പറഞ്ഞു സാധു സാധുബന്ദേ അനിരുദ്ധ ആയുഷ്മാൻ അനിരുദ്ധ താങ്കൾ ഇങ്ങനെ പറയുന്നില്ല ഞാൻ ഇങ്ങനെ കേട്ടു അല്ലെങ്കിൽ ഈ കാര്യം ഇങ്ങനെ ആയിരിക്കാം എന്ന് താങ്കൾ പറയുന്നില്ല അതിനു പരം താങ്കൾ ഇങ്ങനെ പറയുന്നു ഈ ദേവതകൾ ഇപ്രകാരമാണ് ആ ദേവതകൾ അപ്രകാരമാണ് അതിനാൽ ബന്ധേ എനിക്ക് ഇങ്ങനെ തോന്നുന്നു തീർച്ചയായിട്ടും ആയുഷ്മാൻ അനിരുദ്ധൻ ഇതിനു മുൻപ് ആ ദേവതകൾ ഒത്ത് താമസിച്ചിട്ടുണ്ടാകും അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരിക്കാം അവരുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടായിരിക്കാം മിത്ര കച്ചാന താങ്കളുടെ വാക്കുകൾ അതിരി കവിഞ്ഞിരിക്കുകയാണ് എങ്കിലും ഞാൻ താങ്കൾക്ക് ഉത്തരം തരാം ഒരുപാട് സമയം ഇതിനു മുൻപ് ഞാൻ ആ ദേവതകളോടെ ഒപ്പം താമസിച്ചിട്ടുണ്ട് അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അവരുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് ആയുഷ്മാൻ അൻരുദ്ധൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആയുഷ്മാൻ സബ്യ കച്ചാന പഞ്ചഗംഗ എന്ന സ്ഥപതിയോട് ഇങ്ങനെ പറഞ്ഞു ഗ്രഹപതി താങ്കൾ വളരെയധികം ഭാഗ്യവാനാണ് വളരെയധികം ഭാഗ്യവാനാണ് എന്തെന്നാൽ താങ്കളുടെ മനസ്സിലുള്ള സംശയങ്ങൾ തീർന്നു ധർമ്മത്തിൻ്റെ ഉപദേശം താങ്കൾക്ക് കേൾക്കാൻ സാധിച്ചു അനിരുദ്ധ സുദ്ധം നിക്ഷിതം സ്വത്തം ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ സ്വത്തങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കുറച്ച് സമയത്തേക്ക് നമ്മൾ പുണ്യവിതരണത്തിലെ അഭ്യാസം ചെയ്യുക ദുഃഖം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ ഭയം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ ശോകം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വ ജീവികളും പങ്കാളികളാകട്ടെ അതുമൂലം സർവ്വപ്രാണികൾക്കും സുഖം ഉണ്ടാകട്ടെ ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വപ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും രൂപ അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വപ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ സാധു സാധു സാധു